ഞാൻ പ്രമോദൻ. 24 വർഷം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. ജൂലൈ 26 രാജ്യമെമ്പാടും കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ആഘോഷമായി നിൽക്കുന്ന ഈ അവസരത്തിൽ എൻ്റെതായ ചില അറിവുകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 1999 ഞാൻ അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഗ്രൂപ്പിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1999 മെയ് 3 മുതൽ ജൂലൈ 25 വരെയുള്ള 2 മാസത്തിലേറെ കാലം ഇന്ത്യൻ സേന ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിച്ച പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തുന്നതിനു വേണ്ടി രാപകൽ ഭേദമില്ലാതെ യുദ്ധം ചെയ്യുകയും ഇന്ത്യൻ മണ്ണിൽ നിന്ന് അവസാനത്തെ പാകിസ്ഥാൻകാരനെയും തിരിച്ച് പറഞ്ഞയക്കുകയും വിജയക്കൊടി നാടുകയും ചെയ്തു. കാർഗിൽ യുദ്ധവിജയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കാർഗിലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി നാം അറിയേണ്ടതുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് കാർഗിൽ അടങ്ങുന്ന പ്രദേശം ഇന്നത്തെ ആസാദ് കാശ്മീർ എന്നറിയപ്പെടുന്ന ഭൂപ്രവശ്യയിൽ ഒന്നായിരുന്നു. 1947-48 കാലഘട്ടത്തിൽ പാകിസ്ഥാൻ അഗ്രഷന്റെ ഫലമായി നടന്ന 1ാം കാശ്മീർ യുദ്ധത്തിൽ സീസ് ഫയർ ലൈൻ നിലവിൽ വരികയും കാർഗിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. എന്നാൽ 1971 നടന്ന പാകിസ്ഥാൻ യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യമായി മാറ്റിയതിനു ശേഷം ഇന്ത്യക്ക് മുന്നിൽ നിരുപാധികം സറണ്ടർ ചെയ്ത പാകിസ്ഥാൻ പട്ടാളത്തിനെ വിട്ടയക്കുന്നതോടൊപ്പം ഇരു രാജ്യങ്ങളും ചേർന്ന് ഷിംല എഗ്രിമെന്റിൽ ഏർപ്പെടുകയുണ്ടായി. ഷിംല എഗ്രിമെന്റ് 1972 നിലവിൽ വന്നപ്പോൾ അതിലൊരു പ്രത്യേക ഉപാധി സീസ് ഫയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ ലൈനിനെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് മാറ്റി നാമകരണം ചെയ്യപ്പെടുകയും ഇരു രാജ്യങ്ങളും ലൈൻ ഓഫ് കൺട്രോളിൽ യാതൊരുവിധ യുദ്ധ സാമഗ്രികൾ വിന്യസിക്കുകയോ ആംഡ് കോൺഫ്ലിക്റ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്നായിരുന്നു ഒരു പ്രധാന ഉപാധി. എന്നാൽ പാകിസ്ഥാനാകട്ടെ നിരന്തരം ലൈൻ ഓഫ് കൺട്രോളിൽ സീസ് ഫയർ വയലേഷൻ, ഷിംല കരാറിന്റെ ലംഘനം നടത്തി വരികയുണ്ടായി. 1999 ആകുമ്പോഴേക്കും ജനറൽ പർവേഷ് മുഷറഫ് പാകിസ്ഥാൻ ആർമിയുടെ സേനാതലവനായി മാറുകയും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവേസ് ഷെരീഫിന് പോലും അറിയിക്കാതെ തന്റെ പട്ടാളത്തെ ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ ഉയരത്തിലുള്ള, വളരെ ഉയരം എന്ന് പറയുമ്പോൾ കാർഗിൽ മേഖലയിലുള്ള പർവ്വത നിരകൾ സമുദ്രതലത്തിൽ നിന്നും 15,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള പ്രദേശമാണ്. ഷിംല കരാറിന്റെ തന്നെ ഭാഗമായി അത്രയും ഉയരമുള്ള, തീരെ മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രദേശത്തു നിന്നും ഇരു രാജ്യങ്ങളുടെയും പട്ടാളക്കാർ അതിശൈത്യ കാലഘട്ടങ്ങളിൽ വിഡ്രോ ചെയ്യുന്ന പതിവുണ്ടായി. ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് പർവേഷ് മുഷറഫ് തന്റെ പട്ടാളത്തെയും കാശ്മീർ വിഘടനവാദികളെയും ഈ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇത് മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്യുകയും അവസാന പട്ടാളക്കാരനെ വരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ 500-ലേറെ വരുന്ന ഇന്ത്യൻ സൈനികർ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിക്കുകയും ആയിരക്കണക്കിന് സൈനികർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. ഏകദേശം 400-ഓളം പട്ടാളക്കാർ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നഷ്ടപ്പെടുകയുണ്ടായി. മറ്റൊരു പ്രത്യേകത കാർഗിലിന്റെ 2 ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ യുദ്ധത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും ധീരദേശാഭിമാനികളായ ഇന്ത്യൻ പട്ടാളക്കാർ
ഇന്ത്യൻ മണ്ണിന്റെ ആത്മാഭിമാനം കാത്തുരക്ഷിച്ചുകൊണ്ട് ബോർഡർ എന്ന് പരസ്പര ധാരണയിലൂടെ നമ്മൾ കരുതുന്ന LOC-ക്കപ്പുറം മുഴുവൻ പാകിസ്ഥാൻകാരെയും തുരത്തിയ ആഹ്ലാദത്തിന്റെ ദിനമാണ് July 26 ഓപ്പറേഷൻ വിജയ് ദിവസം. ഈ അവസരത്തിൽ ധീരദേശാഭിമാനികളായ മുഴുവൻ ഇന്ത്യൻപെട്ട ആൾക്കാരെയും ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച മുഴുവൻ സൈനികരെയും ഇതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്ത മുഴുവൻ ഇന്ത്യക്കാരെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.